ലോക്ക്ഡൗൺ കാലത്ത് ജോലി മുടക്കേണ്ടി വരാതിരുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഞാൻ. ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ചില മലയാളം തെലുങ്ക് പടങ്ങളുടെയൊക്കെ വർക്കിലായിരുന്നു. ഒപ്പമുള്ള എഞ്ചിനീയർമാർക്കും മാനേജർമാർക്കും ഒക്കെ അവധി നൽകിയിരിക്കുകയാണ്. അവരൊക്കെ അവരവരുടെ വീടുകളിൽ സുരക്ഷിതരായിരിക്കുന്നു. ആരോടും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യവശാൽ തൃപ്പൂണിത്തുറയിലെ എൻ്റെ വീടിൻ്റെ മുകളിൽ തന്നെയാണ് സ്വന്തം സ്റ്റുഡിയോ. അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്നും വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒറ്റയ്ക്കിരിപ്പ് കുറേ ആകുമ്പോൾ ബോറടിക്കുന്നുമുണ്ട്. സാധാരണ രണ്ട് പ്രോഗ്രാമേഴ്സ്, രണ്ട് മൂന്ന് എഞ്ചിനീയർമാർ ഒക്കെയായി ആകെ 8 പേരോളം ഉണ്ടാവേണ്ടതാണ് സ്റ്റുഡിയോയിൽ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കഷ്ടപ്പെടുന്നത് എന്നെ പോലുള്ളവരല്ല. ഞാനൊക്കെ വീട്ടിൽ സേഫാണ്. വീട്ടിൽ തന്നെ സ്റ്റുഡിയോയുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം, വർക്ക് ചെയ്യാതിരിക്കാം. ഗാനമേളയ്ക്കൊക്കെ പോകുന്ന കലാകാരന്മാരില്ലേ, ഗായകരും ഉപകരണങ്ങൾ വായിക്കുന്നവരുമൊക്കെ, അവരുടെ പ്രോഗ്രാംസ് മൊത്തം ബ്ലോക്കായിപ്പോയി. കേരളത്തിലെ ഉത്സവ സീസൺ കൂടി ആയിരുന്നു ഇത്. ഇപ്പോഴത്തെ അവസ്ഥ ഏറ്റവും മോശമായി ബാധിച്ചവരിൽ പെടും അവർ. എനിക്കൊപ്പം മുൻപ് വർക്ക് ചെയ്തിരുന്ന ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ചിലർക്കൊക്കെ അവരുടെ വീടുകളിലിരുന്ന് വർക്ക് ചെയ്യാവുന്ന സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. സാധാരണ സ്റ്റുഡിയോയിൽ ചെയ്യുന്നത് വീട്ടിലിരുന്ന് ചെയ്ത് ഓൺലൈനായി എനിക്ക് അയച്ചു തരും. പേയ്മെന്റും അങ്ങനെ തന്നെ നൽകും. ഒരു ഉത്സവ സീസൺ നഷ്ടമായി എന്നതിനേക്കാൾ നിലവിലെ അനിശ്ചിതത്വമാവും അവരെ സമ്മർദ്ദത്തിലാക്കുന്നത്. വലിയ സമ്പാദ്യമൊന്നും വെച്ച് ജീവിക്കുന്നവരല്ല അവരിൽ ഭൂരിഭാഗവും. അവർക്കൊക്കെ ഈ സാഹചര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻഡസ്ട്രിയുടെ കാര്യം പറഞ്ഞാൽ എല്ലാവരും ക്രിയേറ്റീവായ മാനസികാവസ്ഥയിൽ നിന്നൊക്കെ മാറിപ്പോയി. ഈ പ്രതിസന്ധി എന്ന് തീരുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ക്രിയേറ്റീവായുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാൻ പറ്റില്ല. പലരും ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചുള്ള പാട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുമുണ്ട്. എനിക്കൊന്നും അങ്ങനെ ചെയ്യാനും പറ്റുന്നില്ല. ഒരുപാട് മനുഷ്യർ ബുദ്ധിമുട്ടുന്നത് നമ്മൾ ടിവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നാടിൻ്റെ പ്രതിസന്ധി കാലത്ത് ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതും ആവശ്യമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ സംഭാവന നൽകിയിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ സുഹൃത്തുക്കളെ ചലഞ്ച് ചെയ്തിട്ടുമുണ്ട്. ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകർ സ്വന്തം സുരക്ഷിതത്വം പോലും മാറ്റിവെച്ച് വൈറസ് ഭീഷണിയെ നേരിടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തീർത്താൽ തീരാത്ത കടപ്പാടാണ് അവർ ഓരോരുത്തരോടും നമുക്ക് ഉണ്ടാവേണ്ടത്. അതുപോലെ പൊരുവയിൽ പോലും വകവയ്ക്കാതെ കർത്തവ്യം നിർവഹിക്കുന്ന മറ്റൊരു വിഭാഗമാണ് നമ്മുടെ പോലീസ് സേന. അവരുടെ സേവനത്തെയും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അതേസമയം പോലീസ് സേനയിലെ ചില ഉദ്യോഗസ്ഥരുടെയെങ്കിലും നടപടി ആ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതുമാണ്. പോലീസുകാരിൽ ചിലർ പുറത്തിറങ്ങിയ ആളുകൾക്ക് നേരെ ലാത്തിപ്രയോഗം നടത്തിയ കാഴ്ചയെക്കുറിച്ചാണ് പറഞ്ഞത്. വ്യക്തിപരമായി വലിയ വിഷമമുണ്ടാക്കിയ കാഴ്ചയായിരുന്നു അത്. അധികാരത്തിന്റെ ശ്രേണി അനുസരിച്ച് ഓരോ വിഭാഗവും ഇത്തരത്തിൽ അധികാരം പ്രയോഗിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളുടെയും മുകളിലാണ് ജനം. മറ്റ് സർക്കാർ സംവിധാനങ്ങളൊക്കെ ജനസേവനത്തിനുള്ളതാണ്. ലോക്ക്ഡൌൺ സമയത്ത് പുറത്തിറങ്ങുന്നതിനെ ന്യായീകരിക്കുകയല്ല. അത്യാവശ്യങ്ങൾക്കേ പുറത്തിറങ്ങാവൂ എന്നതിൽ തർക്കമൊന്നുമില്ല. ശരിക്കും ലോക്ക്ഡൌൺ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നിയന്ത്രണത്തിനായി നമുക്ക് മുന്നിലുള്ളൂ. പരമാവധി സാമൂഹിക അകലം പാലിച്ച് സുരക്ഷിതമായി വീട്ടിലിരിക്കുക എന്നത് തന്നെയാണ് ചെയ്യാനുള്ളത്.